SSLC examination March 2022 ICT model questions practical Malayalam medium group 2 le prasiddhikaranathilekku libre office writer lum adu pole bhoopada vayana sun clock le mulla chodyangale onnamathe chodyam covid 19 enna mahamariye kurichulla oru leganam home le exam documents enna folderil covid19.ott enna peril nalgiyirikkunu ee file libre office writer തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒന്ന്, ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുക. 2. ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. ഇവിടെ ഒരു സൂചന നൽകിയിട്ടുണ്ട്, ഉപശീർഷകങ്ങൾക്ക് പച്ച നിറമാണ് നൽകിയിരിക്കുന്നത്. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലെ covid19.ott എന്ന പേരിലുള്ള ഫയലാണ് നമുക്ക് തുറക്കേണ്ടത്. അതിനുവേണ്ടി ഹോം ഫോൾഡർ തുറക്കുന്നു. അതിനകത്തുള്ള എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ തുറക്കുന്ന സമയത്ത് ഇവിടെ covid19.ott എന്ന ഫയൽ നമുക്കിവിടെ കാണാം. ആ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് റൈറ്റർ എന്ന് കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലിബർ ഓഫീസ് റൈറ്റർ എന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിബർ ഓഫീസ് റൈറ്ററിൽ ഈ ഫയൽ തുറന്നു വരുന്നതായിട്ട് കാണാം. ഇനി ഒന്നാമതായി ചെയ്യേണ്ടത് ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകണം. ഇവിടെ ഉപശീർഷകങ്ങളായി നിങ്ങൾക്ക് പച്ച നിറത്തിൽ ഇവിടെ ഉപശീർഷകങ്ങൾ കാണാം. ഇവിടെ covid-19 ട്രാൻസ്മിഷൻ, സിംപ്റ്റംസ് ഓഫ് covid-19 തുടങ്ങി പച്ച നിറത്തിൽ ഹെഡിംഗ് നൽകിയിട്ടുണ്ട്. അവയാണ് ഇവിടെ ഉപശീർഷകങ്ങൾ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് താഴെ സൂചനയിൽ ഉപശീർഷകങ്ങൾ പച്ച നിറത്തിലാണ് നൽകിയിരിക്കുന്നത് എന്ന്. ഈ ഉപശീർഷകങ്ങൾക്ക് നമുക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈലാണ് നൽകേണ്ടത്. ഏറ്റവും മുകളിലായി ഇവിടെ നൽകിയിട്ടുള്ള ഈ ഉപശീർഷകം സെലക്ട് ചെയ്യുന്നു. covid-19 ട്രാൻസ്മിഷൻ എന്ന ഈ ഉപശീർഷകം സെലക്ട് ചെയ്യുന്നു. സ്റ്റൈൽ നൽകുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഈ സെറ്റ് പാരഗ്രാഫ് സ്റ്റൈൽ എന്ന ഈ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഹെഡിംഗ് 2 കാണാം. ഹെഡിംഗ് 2 ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിംഗ് 2 എന്ന ആ ഒരു സ്റ്റൈല് ഈ ഹെഡിങ്ങിന് വന്നായിട്ട് കാണാം. ഇനി രണ്ടാമത് അടുത്ത ഒരു ഹെഡിങ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനും നമുക്ക് ഇവിടെ ഈ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഹെഡിങ് 2 നൽകാം. മറ്റൊന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം മറ്റൊരു ഹെഡിങ് കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരേ സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഹെഡിങ് 2 എന്ന സ്റ്റൈല് നൽകാൻ കഴിയും. ഇനി അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് റൈറ്റ് സൈഡിലുള്ള ഈ സ്റ്റൈൽസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് ഈ സ്റ്റൈലുകളിവിടെ കാണാം. ഇതിൽ ഹെഡിങ് 2 ഇവിടെ ഉണ്ട്. ഹെഡിങ് 2 ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരത്തിൽ സ്റ്റൈൽ നൽകാൻ കഴിയും. ഇവിടെ ഞാൻ ഒരു ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം രണ്ടാമത്തെ ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് സൈഡിലുള്ള ഈ ഭാഗത്ത് നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹെഡിങ്ങിൻ്റെ സ്റ്റൈൽ നൽകുന്നു. വീണ്ടും ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം അടുത്ത ഹെഡിങ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് ഈ ഹെഡിങ്ങിൻ്റെ സ്റ്റൈൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇപ്പോൾ എല്ലാ ഹെഡിങ്ങുകൾക്കും നമ്മൾ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റൈൽസിൻ്റെ ജാലകം നമുക്കിവിടെ ഈ ക്ലോസ് ബട്ടൺ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാൻ കഴിയും. ഇനി ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തണം. ഇതാണ് ഒന്നാമത്തെ പേജ്. ഒന്നാമത്തെ പേജ് ഇവിടെ ഹെഡിങ് ഉണ്ട്. ഇവിടെ ലാസ്റ്റ് കഴ്സർ വെച്ചതിന് ശേഷം എൻ്റർ അമർത്തി കഴിഞ്ഞാൽ താഴേക്ക് മൗസ് കഴ്സർ വരുന്നു. ഇവിടെ നമുക്ക് ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തണം. ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇൻസേർട്ട് മെനുവിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇൻസേർട്ട് മെനുവിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്നതിൽ നിന്ന് താഴെ കാണുന്ന ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജാലകം പ്രത്യക്ഷപ്പെടും. ഇവിടെ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾ ഓഫ് കണ്ടന്റ് കൃത്യമായിട്ട് ഇവിടെ വരുന്നത് കാണാം. ഇനി മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മോഡൽ ഐ ടി എക്സാം ഫോൾഡറിലെ എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ 1 എന്ന് നൽകിയാണ് ഒന്നാമത്തെ
ചോദ്യം എന്നുള്ള നിലക്ക് സേവ് ചെയ്യുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിനകത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ഡോട്ട് ഒ ഡി ടി എന്ന ഈ ഫയൽ, നമ്മൾ ഓപ്പൺ ഓഫീസ് ലിബർ ഓഫീസ് റൈറ്ററിൽ ചെയ്ത ഈ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.